പ്രായമൊക്കെ ആയി കഴിയുമ്പോൾ കണ്ണൊക്കെ പതുക്കെ മങ്ങി തുടങ്ങും. ആ സമയത്ത് പഴയതുപോലുള്ള കോൺഫിഡൻ്റ് നഷ്ടപ്പെടും, ആ പഴയതുപോലുള്ള ധൈര്യവും കുറയാറുണ്ട്. രാത്രിയിലൊക്കെ വണ്ടി ഓടിച്ചു പോകാൻ വലിയ പ്രയാസമാണ്. എന്നാൽ ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം ഏത് രാത്രിയിലും വണ്ടി ഓടിച്ചു പോകുന്നതിനും പ്രയാസമില്ല. ഏത് മഴയത്തും അവർക്ക് വാഹനം ഓടിക്കാൻ പറ്റും, കാരണം അവരുടെ കണ്ണിന് നല്ല കാഴ്ചയുള്ളതുകൊണ്ട്. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, കാഴ്ച കുറയുന്നതിനനുസരിച്ച് നമ്മുടെ കോൺഫിഡൻറ്റുകൾ നഷ്ടപ്പെടും, കാഴ്ച കുറയുന്നതിനനുസരിച്ച് ഹൃദയത്തിൻ്റെ അകത്ത് ചെറിയ ഭയങ്ങളുണ്ടാകും. എന്നാൽ കാഴ്ച ഉള്ളവനെ സംബന്ധിച്ചിടത്തോളം ആ ഭയത്തിൻ്റെ ആവശ്യമില്ല. ഈ ഒരിക്കൽ അരാം സൈന്യം മുഴുവൻ പാളയം ഇറങ്ങി നിൽക്കുന്ന സാഹചര്യത്തിൽ പക്ഷെ ഏലീശ അവിടുന്ന് പ്രാർത്ഥിച്ച പ്രാർത്ഥന, ദൈവമേ ഇവൻ്റെ കണ്ണൊന്ന് തുറന്നിരുന്നെങ്കിൽ. അങ്ങനെ അവൻ്റെ കണ്ണ് തുറന്നു. കണ്ണ് തുറന്നപ്പോൾ കണ്ട കാഴ്ച, അരാം സൈന്യത്തെക്കാൾ ദൈവത്തിൻ്റെ സൈന്യം എത്രയോ അധികമായി പാളയം ഇറങ്ങിയിരിക്കുന്നത് അവർ കണ്ടത്. അതോടുകൂടെ അവൻ്റെ ഭയം പോയി. ചെങ്കടല മുമ്പിൽ വന്നപ്പോൾ എല്ലാവരും കൂടെ നിരാശപ്പെട്ടു. അയ്യോ, ഞങ്ങൾ എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്നാണ് ചോദിച്ച്, ഇവിടെ കിടന്ന് ഇപ്പം ഞങ്ങൾ തീരുമെന്നാണ് പറഞ്ഞത്. പക്ഷെ മോശ പറഞ്ഞത്, നിങ്ങൾ ധൈര്യമായിട്ടിരിക്കുക, യഹോവ ഇന്ന് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പ്രവൃത്തിയെ നിങ്ങളുടെ കണ്ണ് കാണാൻ തുടങ്ങുക. അപ്പോൾ അങ്ങനെയൊക്കെ കാണാൻ നമുക്ക് കഴിയണം. ചെങ്കടൽ രണ്ടാകുന്നത് നമുക്ക് കാണാൻ കഴിയണം. എരിഹോവിൻ്റെ മതിലിടിയുന്നത് കാണാൻ കഴിയണം. മാറ മധുരമാകുന്നത് കാണാൻ കഴിയണം. യോർദാൻ വിഭജിക്കപ്പെടുന്നത് കാണാൻ കഴിയണം. നമ്മുടെ ദൈവത്താൽ അസാധ്യമായ ഒരു കാര്യങ്ങളും ഇല്ലല്ലോ. അതുകൊണ്ട് ആ ദൈവത്തിൽ നമ്മൾ പരിപൂർണമായി ആശ്രയിച്ചുകൊണ്ട് ഇന്ന് രാവിലെ നമുക്ക് പറയാം, എൻ്റെ ജീവിതത്തിൽ വലിയ പ്രതിസന്ധിയുണ്ട്, എൻ്റെ ജീവിതത്തിൽ വലിയ വിഷയങ്ങളുണ്ട്, എൻ്റെ ജീവിതത്തിൽ മറികടക്കാൻ കഴിയുമോ എന്ന് ചിന്തിക്കത്തക്ക നിലകളിലുള്ള പ്രയാസങ്ങളുണ്ട്. പക്ഷേ കർത്താവെ, ഇന്ന് രാവിലെ ഞാൻ വിശ്വസിക്കുന്നു, ആത്മീക കണ്ണുകളാൽ ഞാൻ അത് കാണുന്നു, ദൈവം എനിക്ക് മുൻപിൽ ഈ പ്രതിസന്ധികളെ മാറ്റുന്നത്, എനിക്ക് മുൻപിൽ വഴികളെ തുറക്കുന്നത്, എനിക്ക് മുൻപിൽ ഉയർന്നു നിൽക്കുന്ന മതിലുകൾ തകരുന്നത് ഞാൻ കാണുന്നു. കർത്താവെ, നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. വിശ്വാസത്തോടെ നമുക്ക് മുൻപോട്ട് നീങ്ങാം. പ്രതിസന്ധികളെ മാറ്റുന്നവനായ ദൈവം നമ്മോട് കൂടെയുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയരെ, നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ അടയ്ക്കാം. സർവശക്തനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, കർത്താവെ, പ്രതിസന്ധികൾ മാറുന്നത് ഞങ്ങളിന്ന് വിശ്വാസത്താൽ കാണുന്നു, പ്രതികൂലങ്ങൾ മാറി നിൽക്കുന്നത് ഞങ്ങളിന്ന് വിശ്വാസത്താൽ കാണുന്നു, കർത്താവെ, ഉയർന്നു നിൽക്കുന്ന മതിലുകൾ തകരുന്നത് ഞങ്ങൾ വിശ്വാസത്താൽ കാണുന്നു. കർത്താവ്, ആ നിലകളിൽ അത്ഭുതങ്ങൾ ചെയ്ത് ഞങ്ങളെ മുൻപോട്ട് നടത്തുന്ന ദൈവത്തിൻ്റെ എല്ലാ കൃപകൾക്കായി സ്തോത്രം. കർത്താവിൻ്റെ കാര്യങ്ങളെ പൂർണ്ണമായി ഏൽപ്പിക്കുകയാണ് യേശുവിൻ്റെ നാമത്തിൽ തന്നെ.